ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് വി എ എഡിറ്റർ അഥവാ വിം എഡിറ്റർ എന്താണ് എന്നുള്ളതാണ്. വി എ അഥവാ വിം എഡിറ്റർ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ എഡിറ്ററാണ്. അതായത് നമ്മളിതുപോലുള്ളൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ നമുക്കൊരു ഫയല് ഓപ്പൺ ചെയ്യണമെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും ഒക്കെയാണ് നമ്മൾ ഈ എഡിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, നമ്മുടെ അടുത്ത് വളരെ കുറച്ചും കൂടി ജി യു ഐ ആയിട്ടുള്ള നല്ല അടിപൊളി ഇപ്പോൾ വി എസ് കോഡ് പോലുള്ള ഇതുപോലുള്ള നല്ല സൂപ്പർ എഡിറ്ററുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ കമാൻഡ് ലൈനിൽ ഒരു വിം എഡിറ്ററിൻ്റെ ആവശ്യം? ബേസിക്കലി രണ്ട് യൂസ് കേസുകളാണ് ഇങ്ങനത്തെ കമാൻഡ് ലൈൻ എഡിറ്ററുകൾക്കുള്ളത്. സോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഡ് നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ഷനിലോ അല്ലാതെയോ നമ്മുടെ കോഡ് നമ്മുടെ ലാപ്ടോപ്പിലായിരിക്കില്ല, മറിച്ച് നമ്മുടെ ഒരു റിമോട്ടായിട്ടുള്ളൊരു സിസ്റ്റത്തിലായിരിക്കും. അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫാസ്റ്റസ്റ്റ് വേ എന്ന് പറയുന്നത് ഇതേപോലെ കമാൻഡ് ലൈൻ വെച്ച് എസ് എസ് എച്ച് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. സോ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ മെഷീനിലെ ഫയലുകൾ കാണാനോ എഡിറ്റ് ചെയ്യാനോ നമ്മൾ കമാൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് കമാൻഡ് ലൈനിലെ തന്നെ ഒരു എഡിറ്റർ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഫയലുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനത്തെ കേസുകൾക്ക് നമുക്ക് ഇതേപോലുള്ള കമാൻഡ് ലൈൻ എഡിറ്ററുകൾ ഉപയോഗിക്കാം. ഓക്കെ, അല്ലാത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാത്ത രണ്ടാമത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂളുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൂളുകൾ കമാൻഡ് ലൈനിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ടൂളുകൾക്ക് മെസ്സേജുകൾ കൊടുക്കാനോ ലോഗ് നോക്കാനോ ഒക്കെ എഡിറ്ററുകളുടെ ആവശ്യമുണ്ട്. സോ അങ്ങനത്തെ കേസുകളിൽ നമ്മൾക്ക് കമാൻഡ് ലൈനിൽ തന്നെ ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ അത് സൗകര്യമായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗിറ്റ്. ഗിറ്റിനകത്ത് നമ്മൾ ഒരു മെസ്സേജ്, അതായത് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന എഡിറ്ററാണ് വിം എഡിറ്റർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ കമാൻഡ് ലൈൻ എഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേപോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആയതുകൊണ്ട് മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു എഡിറ്റർ ആയിരിക്കും വിം എന്നാണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ചിന്ത. സോ അത് തെറ്റാണ്. വിം എന്ന് പറയുന്നത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കമാൻഡ് ലൈൻ എഡിറ്ററാണ്. അതായത് നമ്മൾ ഈ വി എസ് കോഡ് പോലെ തന്നെയോ നമ്മൾ പല ലാംഗ്വേജ്, ഇപ്പോൾ വി എസ് കോഡ് പ്രത്യേകം പല ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. സിൻടാക്സ് ഹൈലൈറ്റിംഗ് ഉണ്ട്, ഫയലുകൾ നമ്മൾ ജമ്പ് ചെയ്യാൻ എളുപ്പമാണ്, സെർച്ച് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, പ്രൊജക്ട് വൈഡ് സെർച്ച്, അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട് ഈ വി എസ് കോഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ എഡിറ്റേഴ്സിന്. അത്രയ്ക്ക് തന്നെ ഫീച്ചേഴ്സുകളുള്ള ഒരു എഡിറ്ററാണ് ഈ വിം എഡിറ്റർ എന്ന് പറഞ്ഞ എഡിറ്റർ. നമുക്ക് അത്രയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നമ്മളുടെ റിയാക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ വി എസ് കോഡാണ് എഡിറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് വിം എഡിറ്റർ ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ കേസുകൾക്ക് നമുക്ക് ബേസിക് സ്റ്റെപ്പുകൾ മാത്രം നോക്കിയാൽ മതി. അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക, അത്രയേ നമ്മൾ ഈ വീഡിയോനകത്ത് നോക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചറുകൾ കൂടി നമ്മൾ നോക്കും. സോ ഈ വീഡിയോ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉള്ളവർക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുള്ളൂ. സോ കമാൻഡ് ലൈനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ഫോൾഡറാണ്. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സോ ഇവിടെ ലിസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഫയൽ ഉണ്ടാക്കണം, ആ ഫയലിനെ എഡിറ്റ് ചെയ്യണം, ആ ഫയലിനകത്ത് ഡാറ്റ കയറ്റണം. അതാണ് നമ്മൾ വിം എഡിറ്റർ വെച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലിനക്സിലും മാക്കിലൊക്കെ ആണെങ്കിൽ വിം എഡിറ്റർ എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റോൾഡായിട്ട് വരും, പ്രീ ഇൻസ്റ്റോൾഡായിട്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് വരും. നേരെ മറിച്ച് വിൻഡോസിലാണെങ്കിൽ പവർ ഷെല്ലിനകത്ത് വിം എഡിറ്റർ ഉണ്ടാവത്തില്ല. ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ നോക്കുക. വി ഐ അല്ലെങ്കിൽ വി ഐ എം, ഈ രണ്ട് കമാൻഡുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വിം എഡിറ്റർ തുറക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വി ഐ എം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിം എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റർ ഓപ്പൺ ആവുന്നുണ്ട് നോക്കുക. ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിനകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി വിമ്മിൻ്റെ കമാൻഡ് വിൻഡോസിലെ പവർ ഷെല്ലിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വിം വരും. അപ്പോൾ അവരുടെ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കേണ്ട സമയത്ത് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിമ്മിൻ്റെ എഡിറ്റർ തുറന്നു തന്നോളൂ. സോ നമ്മൾ കമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഗിറ്റ് തന്നെ ഇഷ്ടമുള്ള എഡിറ്റർ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എഡിറ്റർ നോട്ട് പാഡോ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തും കൊടുക്കാം. സോ വിം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് പവർ ഷെല്ലിൽ വിം വന്നില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിം വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യു ഐ കിട്ടും. ആ യു ഐയിൽ ഈ വീഡിയോയിൽ കാണുന്ന കമാൻഡുകൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രമിക്കാൻ പോകുന്നത് ഇതിനകത്ത് വിം എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ഫയൽ ഉണ്ടാക്കാം. ഫയൽ വൺ ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കുക. അതാണ് നമ്മളാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിനകത്ത് ls അടിച്ച് കമാൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫയലും ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് vim എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുക. അതാണ് vim എഡിറ്ററിൻ്റെ പേര്. vi അല്ലെങ്കിൽ vim, ഓക്കെ, ഇത് പറഞ്ഞ കമാൻഡ് അടിക്കുക. ചില സിസ്റ്റത്തിൽ ഇത് രണ്ട് കമാൻഡ് സപ്പോർട്ട് ചെയ്യും, ചിലതിലൊന്നേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏതാ നോക്കുക സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ vim അടിച്ച ശേഷം നമുക്ക് ഏത് ഫയലാണോ ഉണ്ടാക്കുന്നത് ആ ഫയലിൻ്റെ പേര് കൊടുക്കാം. ഫയൽ വൺ ഡോട്ട് txt എന്നിട്ട് എൻ്റർ അടിക്കാം.
ഇപ്പോൾ തുറന്ന് ഇപ്പോൾ ഒരു എഡിറ്റർ ശരിക്കും പറഞ്ഞാൽ തുറന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കമാൻഡിൻ്റെ എല്ലാം കമാൻഡൊക്കെ പോയി, അപ്പോൾ ഒരു എഡിറ്റർ തുറന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് വിം എഡിറ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ കുറേ ടിൽഡ ഇട്ടിരിക്കുന്നത് കാണാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഡാറ്റ ഇല്ല, അവിടെയൊക്കെ നമുക്ക് ഇനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിൽഡയൊക്കെ പോകും. ഫസ്റ്റ് ലൈനിലാണ് കേഴ്സർ വന്ന് നിൽക്കുന്നത്, അതിനകത്ത് ടിൽഡ ഇല്ല, കാരണം ഇതിനകത്ത് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ സാധാരണ ഏത് GUI എഡിറ്റർ ആണെങ്കിലും ഇപ്പോൾ VS കോഡ് ആണെങ്കിലും മറ്റെന്ത് എഡിറ്റർ ആണെങ്കിലും നമുക്ക് സൗകര്യത്തിന് മെനൂസ് ഉണ്ടാവും, അതിനകത്ത് നമുക്ക് സേവ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം, അൺഡു റീഡ് ഇതൊക്കെ ചെയ്യാൻ മെനൂസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീസ് ഉണ്ടാവും. ഇപ്പോൾ വിം എഡിറ്ററിനകത്ത് നമുക്ക് അങ്ങനെ മെനു ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് കമാൻഡ് ലൈൻ എഡിറ്ററാണ്, കമാൻഡ് ലൈൻ എഡിറ്ററിന് മൗസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ലിമിറ്റേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് മെനു ഇല്ലാത്തത്. മെനു പക്ഷേ അതിന് മെനുവിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കമാൻഡ് അടിച്ചിട്ടാണ് ഇതിൻ്റെ മെനൂസിൻ്റെ ഐറ്റംസ് മിക്കവാറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന മെനൂസിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് വിം എഡിറ്റർ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ, വിം എഡിറ്ററിന് രണ്ട് മോഡുണ്ട്. ഒന്ന് ഇൻസേർട്ട് മോഡും പിന്നെ ഒന്ന് കമാൻഡ് മോഡ് അഥവാ എസ്കേപ്പ് മോഡും. അപ്പോൾ എസ്കേപ്പ് മോഡിനകത്താണ് നമ്മൾ ഈ മെനു എടുക്കുന്ന പോലത്തുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇൻസേർട്ട് മോഡിനകത്താണ് നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ടൈപ്പ് ചെയ്യില്ലേ, എഡിറ്ററിൻ്റെ ബോഡിനകത്ത് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത്, അത് ഇൻസേർട്ട് മോഡിലാണ്. ഓക്കെ, സോ ഒരു ഫയൽ നമ്മൾ വിം ഫയൽ വൺ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് തുറന്ന് വരുന്നതും ഫസ്റ്റ് അത് എസ്കേപ്പ് മോഡിലാണ്. അപ്പോൾ എസ്കേപ്പ് മോഡിനകത്ത് നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ മെനു ഓപ്പറേഷൻസ് ആണ്. അതിനെന്താ ചെയ്യുക, ആ എസ്കേപ്പ് മോഡിൽ നമ്മൾ ഈ ഫയലിനകത്ത് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടൈപ്പ് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഡാറ്റ അതിനകത്ത് വരണമെന്നില്ല. ഓക്കെ, സോ അതിന് ഇതിനെ ഇൻസേർട്ട് മോഡിലോട്ട് മാറ്റണം. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ കീബോർഡിനകത്ത് ഐ എന്ന് പറഞ്ഞ കീ അമർത്തുക. അപ്പോൾ നമുക്ക് അടിയിൽ കാണാം ഇൻസേർട്ട് നേരിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ഇൻസേർട്ട് മോഡിലായി. ഇൻസേർട്ട് മോഡിലായി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിനകത്ത് ഡാറ്റ, പിന്നെ നമ്മൾ സാധാരണ പോലെ ഡാറ്റ എൻട്രി ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എസ്കേപ്പ് മോഡിലോട്ട് പോകണം. എസ്കേപ്പ് മോഡിലോട്ട് പോകണമെങ്കിൽ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ കീബോർഡിൽ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ കീ അമർത്തുക. അപ്പോൾ അത് വീണ്ടും എസ്കേപ്പ് മോഡിലോട്ട് പോയി. എസ്കേപ്പ് മോഡിലെത്തിയിട്ട് നമ്മൾ കോളൻ അടിച്ചു കഴിഞ്ഞാൽ, സാധാരണ കോളൻ അടിച്ചു കഴിഞ്ഞാൽ കണ്ട അടിയിലാണ് ടൈപ്പ് ആവുന്നത്. ഓക്കെ, ഇനി ഇവിടെ കമാൻഡുകൾ കൊടുത്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നതും പിന്നെ എഡിറ്റർ എക്സിറ്റ് ചെയ്യുന്നതും ഫൈൻഡ് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അടിയിൽ കമാൻഡ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ കോളൻ അടിച്ചിട്ട് W പറഞ്ഞാൽ റൈറ്റ് ആണ്, ക്യാപിറ്റൽ ലെറ്ററല്ല സ്മോൾ ലെറ്റർ W എടുത്ത റൈറ്റ് ആണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഫയലിനകത്ത് ഡാറ്റ റൈറ്റ്. ഇനി നമ്മൾ ക്വിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും എസ്കേപ്പ് മോഡിൽ കോളൻ അടിക്കുക, ക്യൂ അടിക്കുക. അപ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വന്നു. നമ്മളിവിടെ LS അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫയൽ വീണ്ടും കാണണമെങ്കിൽ വിം അടിക്കുക, ആ ഫയൽ നെയിം തന്നെ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഐ അടിക്കുക, ഇൻസേർട്ട് അടിക്കുക, എന്താ എഡിറ്റ് ചെയ്യേണ്ടത് വെച്ച് എഡിറ്റ് ചെയ്യുക. ക്വിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും എസ്കേപ്പ് അടിക്കുക, കോളൻ അടിക്കുക, റൈറ്റ് ചെയ്യുക, കോളൻ അടിക്കുക, ക്യൂ അടിക്കുക, തിരിച്ചു വന്നു. ഓക്കെ, വീണ്ടും നമുക്ക് വല്ല എഡിറ്ററും വരണമെങ്കിൽ ഈ ഒരു വീണ്ടും ഒരു കാര്യം കാണിച്ചാൽ നമ്മൾ ഈ റൈറ്റും ക്വിറ്റും നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ചെയ്യാം. എസ്കേപ്പ് കോൾ അടിച്ച് WQ, അത് റൈറ്റ് ചെയ്തതും ക്വിറ്റ് ചെയ്യാം. WQ അടിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് റൈറ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഇല്ലാത്ത ഫയൽ കൊടുക്കുകയാണെങ്കിൽ ആ ഫയൽ ഉണ്ടാക്കും, ഉള്ള ഫയലിനെ നമ്മൾ വിമ്മിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചുമ്മാ വിം അടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വിം എഡിറ്റർ കിട്ടും. പിന്നെ നമ്മൾ ഇൻസേർട്ട് മോഡിൽ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്യാം, അപ്പം അതൊക്കെ പോകും. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ എറർ അടിക്കും, കാരണം നമ്മൾ ഫയലിന് ഒരു ഫയലിന് നെയിമും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഫയൽ നെയിം എന്തെങ്കിലും file2.txt കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ഇനി LS അടിച്ചു കഴിഞ്ഞാലോ ഫയൽ വണ്ണും ഉണ്ടായി, ഫയൽ ടു ഉണ്ടായി. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള വിം എഡിറ്ററിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഓപ്പൺ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇൻസേർട്ട് മോഡിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുക, എസ്കേപ്പ് മോഡിൽ പോയിട്ട് കമാൻഡ് അടിക്കുക, ക്വിറ്റ് ചെയ്യുക, തിരിച്ചു വരിക. ഇത്രയും മതി നമുക്ക് ബേസിക്കലായിട്ട്, നമുക്ക് നമ്മുടെ ഗിറ്റിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഇത്രയും വിം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി, കുറച്ച് കമാൻഡുകളും കൂടി എക്സ്ട്രാ പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യം വരും. ഗിറ്റിന് മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷനകത്ത് ഒരു ഫയൽ തുറക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാല് എക്സ്ട്രാ കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ നമ്മളിവിടെ ഒരു പുതിയ ഫയൽ എടുത്തിട്ടുണ്ട്, code.jsx. ഇതിനകത്ത് നമ്മുടെ ഒരു റിയാക്റ്റിൻ്റെ ഒരു ചെറിയ കോഡാണ്. സോ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് കമാൻഡുകൾ പഠിക്കാം. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ ഫയല്. നമ്മളൊരു വിമ്മിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ തന്നെയും അതൊരു എസ്കേപ്പ് മോഡ് അഥവാ കമാൻഡ് മോഡിലാണ് വരുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ട് നമ്മൾ എസ്കേപ്പ് മോഡ് അഥവാ കമാൻഡ് മോഡിലോട്ട് വരണം. കമാൻഡ് മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ലൈൻ നമ്പർ ഇടാനുള്ളൊരു കമാൻഡാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ കോളൻ സെറ്റ് നമ്പർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലൈൻ നമ്പർ വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ നമ്പർ എടുത്ത് കളയണമെങ്കിലോ സെറ്റ് നോ നമ്പർ, അപ്പോൾ നമ്പർ പോകും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കമാൻഡ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ലൈൻ നമ്പറിലോട്ട് ജമ്പ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇതിൽ നമ്പർ ഇടാം. ഓക്കെ, ഇനി നമുക്കൊരു 100-ാമത്തെ ലൈനിലോട്ട് പോകണം. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകാം, അല്ലെങ്കിൽ കോളൻ അടിച്ചിട്ട് ലൈൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് 100 ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഇത് അവസാനത്തെ ലൈനിൽ വന്നു നിന്നു. ഞാൻ ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ ആ ലൈൻ നമ്പറിലോട്ട് പോകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇനി 30-ാമത്തെ ലൈനിലോട്ട് പോകണമെങ്കിൽ 30 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 30-ാമത്തെ ലൈനിൽ വന്നു നിൽക്കും. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അടിയിൽ ടൈപ്പ് ചെയ്യാൻ എസ്കേപ്പ് മോഡിൽ പോയിട്ട് കോളൻ അല്ല അടിക്കുന്നത്, അതിന് പകരം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കുന്നത് ഫോർവേഡ് സ്ലാഷ് ആണ്. എന്നിട്ട് എന്താണോ സെർച്ച് ചെയ്യാനുള്ളത് അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. അപ്പോൾ SCREEN എന്നടിച്ച് കഴിഞ്ഞാൽ കർസർ അവിടെ വന്നേക്കും. അടുത്ത ഒക്കറൻസ് അടുത്ത സ്ക്രീനിലോട്ട് സെർച്ച് അടുത്ത ഇതിൻ്റെ നെക്സ്റ്റ് സെർച്ച് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കില്ല നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, അതിന് പകരം നമ്മൾ എൻ എന്ന് പറഞ്ഞ എസ്കേപ്പ് മോഡ് പോയിട്ട് എൻ എന്ന് പറഞ്ഞ കീ അടിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് പോകും. ഇനി പ്രീവിയസ് സെർച്ചാണ് വേണ്ടെങ്കിൽ ഷിഫ്റ്റ് എൻ, അത് ക്യാപിറ്റൽ എൻ അടിച്ചു കഴിഞ്ഞാൽ അത് പ്രീവിയസ് സ്ക്രീനിലോട്ട് പോകും. ഓക്കെ, അടുത്ത് എസ്കേപ്പ് മോഡിൽ തന്നെ ചില കമാൻഡുകളുണ്ട്. അതായത് നമുക്കൊരു ലൈൻ മൊത്തം ഡിലീറ്റ് ചെയ്യണം, ഈ ലൈൻ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ എസ്കേപ്പ് മോഡ് പോയിട്ട് ഡി ഇല്ലേ, സ്മോൾ ലെറ്റർ ഡി, അത് 2 തവണ അമർത്തി കഴിഞ്ഞാൽ ആ ലൈൻ മൊത്തം പോകും. ഓക്കെ, ഇനി ഈ 2 ലൈനും കളയണമെങ്കിൽ എത്ര ലൈൻ കളയണോ നമ്പർ അടിക്കുക 2, എന്നിട്ട് ഡി അടിക്കുക. അപ്പോൾ 2 ലൈൻ പോയി. ഇനി 4 ലൈനും കളയണമെങ്കിലോ 4 അടിച്ചിട്ട് ഡി അടിക്കുക, ആ 4 ലൈനും പോയി. സോ അങ്ങനത്തെ ഒരു കമാൻഡാണ് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് അറിയാണ്ട് നമ്മൾ കുറച്ച് ഡിലീറ്റ് ചെയ്തു പോയി. നമ്മൾ സാധാരണ എഡിറ്ററിലാണെങ്കിൽ അൺഡു ഉണ്ട്, കൺട്രോൾ ഇസഡ് അടിച്ച് കഴിഞ്ഞാൽ അൺഡു അടിക്കും. അപ്പോൾ അതേപോലെ തന്നെ അൺഡുവിനുള്ള ഇതിലുള്ള കീ യു ആണ്. എസ്കേപ്പ് മോഡ് പോയിട്ട് യു അടിച്ച് കഴിഞ്ഞാൽ അൺഡു ആണ്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു, വീണ്ടും ഡിലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു, വീണ്ടും ഡിലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഓക്കെ, ഇനി അൺഡുവിനെ പോലെ തന്നെ സാധാരണ എഡിറ്ററിൽ റീഡും ഉണ്ട്. അതായത് നമ്മൾ കൺട്രോൾ ഇസഡ് അടിച്ചത് കൂടിപ്പോയി, അപ്പോൾ തിരിച്ച് കൺട്രോൾ വൈ അടിച്ചാൽ അൺഡു അടിച്ചത് തിരികെ റീഡും ആവും. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ ആർ ആണ്. കൺട്രോൾ ആർ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ചും അത് റീഡും ആവും. ഓക്കെ, യു അടിച്ചു കഴിഞ്ഞാൽ അൺഡു ആവും. ഓക്കെ, പിന്നെ ഈ എസ്കേപ്പ് മോഡിൽ തന്നെ ഡോളർ, അതായത് ഡോളർ അടിച്ചു കഴിഞ്ഞാൽ കർസർ നമ്മൾ ലൈനിൻ്റെ അറ്റത്ത് കൊണ്ടുവരുത്തണമെങ്കിൽ ഡോളർ അടിക്കുക. പിന്നെ ലൈനിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരണമെങ്കിൽ ക്യാരറ്റ് സിമ്പിൾ, ആ 6 മുകളിലുള്ള ക്യാരറ്റ് സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ കർസർ ലൈനിൻ്റെ ചുവട്ടിൽ. ഇത് നാവിഗേഷനൊക്കെ വളരെ ഉപകാരപ്പെടും, ഒരു ഫയലിൽ നിന്ന് നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാനും. പിന്നെ എസ്കേപ്പ് മോഡിൽ ഡബ്ല്യു അടിച്ചു കഴിഞ്ഞാൽ വേർഡ് വേർഡ് ജമ്പ് ചെയ്യും കർസർ, നമുക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാനൊക്കെ അതുപോലെ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു റൈറ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്യണത്. ഓക്കെ, ഏതൊരു ഫയലിൽ നമ്മൾ ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാൽ കോളൻ ഡബ്ല്യു അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യും, ഡബ്ല്യു ക്യു അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അറിയാണ്ട് കുറച്ച് ചേഞ്ച് വരുത്തിപ്പോയി. ഓക്കെ, നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തി, അറിയാണ്ടൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുത്തി, നമ്മളിവിടെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ചേഞ്ച് സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യൂ അടിച്ച് കഴിഞ്ഞാൽ അവൻ എറർ കാണിക്കും, കാരണം നിങ്ങൾ റൈറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ ക്ലൂ തരുന്നുണ്ട്, റൈറ്റ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോളൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യൂ കോളൻ അടിക്കുക. ക്യൂ കോളൻ അടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ റൈറ്റ് ചെയ്ത് ഈ 42-ാമത്തെ ലൈനിൽ റൈറ്റ് ചെയ്ത സാധനങ്ങളൊന്നും സേവ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ കോഡ് എടുത്ത് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അല്ല, അതൊന്നും സേവ് ആയിട്ടില്ല. സോ അതാണ് അടുത്ത കമാൻഡ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ വീഡിയോയിൽ. സോ നമുക്ക് അടുത്തത് ഗിറ്റിൻ്റെ ട്യൂട്ടോറിയലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസപ്പ് തരിക. ഈ ചാനലിൽ ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.